നിങ്ങൾക്ക് മുദാസിർ അഹമ്മദ് എന്ന ഇന്ത്യൻ പട്ടാളത്തിലെ ചുണക്കുട്ടിയെക്കുറിച്ച് അറിയാമോ? നിർഭാഗ്യവശാൽ മുദാസിർ അഹമ്മദ് രണ്ട് ദിവസം മുൻപാണ് വീരമൃത്യു വരിച്ചത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു റിപ്പോർട്ടും അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി പുറത്തു വിടാറില്ല എന്നറിയാം. തീവ്രവാദികൾക്കെതിരെ പോരാടിയാണ്, അവരുടെ പദ്ധതി തകർത്തുകൊണ്ടാണ് മുദാസിർ അഹമ്മദ് വീരമൃത്യു വരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീരിലെ ബാരാമുള്ളയിൽ തീവ്രവാദികളുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് ജമ്മു കശ്മീരിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ടുള്ള മുദാസിർ അഹമ്മദ് വീരമൃത്യു വരിച്ചത്. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ജയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. വീരമൃത്യു വരിച്ചെങ്കിലും ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞു കയറി ഇന്ത്യക്കാർക്കെതിരെ തൊടുക്കാനിരുന്ന വെടിയുണ്ടകളുമായി എത്തിയ മൂന്ന് തീവ്രവാദികളെ കാലപുരിക്കയച്ചിട്ടാണ് മുദാസിർ അഹമ്മദ് എന്ന ഇന്ത്യയുടെ ധീരദേശാഭിമാനി ജീവൻ വെടിഞ്ഞത്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കൂടെയാണ് മുദാസിർ അഹമ്മദ്. അദ്ദേഹം വളരെ ധൈര്യശാലിയായിരുന്ന ജവാനായിരുന്നു. ബാരാമുള്ളയിലെ ഒരു വൈൻ ഷോപ്പിന് നേരെ അടുത്തിടെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദ സംഘത്തെ തകർത്തത് മുദാസിറും അദ്ദേഹത്തിൻ്റെ ടീമുമായിരുന്നുവെന്നാണ് കാശ്മീർ ഐ ജി വിജയകുമാർ അദ്ദേഹത്തെ അനുസ്മരിച്ച് പറഞ്ഞത്. ശ്രീനഗറിൽ വലിയ ആക്രമണങ്ങൾക്ക് തീവ്രവാദികൾ പദ്ധതിയിട്ടിരുന്നു. എന്നാലത് തടയുവാൻ നമുക്കായി. കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലായി 22 പാകിസ്ഥാനി തീവ്രവാദികളെയാണ് വകവരുത്തിയതെന്നും ഐ ജി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മുദാസിർ വീരമൃത്യു വരിച്ചതിൻ്റെ യാതൊരുവിധ വിഷമങ്ങളും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കില്ല. സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ മകൻ ജീവൻ ത്യജിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവടക്കം പറയുന്നത്. തീവ്രവാദികൾക്കെതിരെ പോരാടിയാണ് വീരമൃത്യു തൻ്റെ മകൻ വരിച്ചത്. അദ്ദേഹത്തെ ഓർത്ത് താൻ അഭിമാനിക്കുന്നതായാണ് ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുദാസിറിൻ അഹമ്മദിൻ്റെ പിതാവ് പറഞ്ഞത്. പക്ഷേ അവൻ തീവ്രവാദികളെ നേരിട്ട് നൂറുകണക്കിന് ജീവനുകൾ രക്ഷിച്ചു, അതിൽ എനിക്ക് അഭിമാനവും ആനന്ദവുമാണുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മകനെക്കുറിച്ച് ഓർക്കുമ്പോൾ താൻ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും അഭിമാനം മാത്രമേ ഉള്ളൂ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ മഹ്സൂദ് അഹമ്മദ് ഷെയ്ഖ് പറഞ്ഞത്. ട്വിറ്ററിലും മുദാസിർ അഹമ്മദ് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. ആനന്ദ് രംഗനാഥൻ്റെ ട്വീറ്റ് നോക്കൂ. അദ്ദേഹം പറയുന്നത്, യാസിൻ മാലിക്കിനെപ്പോലെയുള്ള ദേശദ്രോഹികൾ ഇവിടെ വാഴുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാണ്. ധീരദേശാഭിമാനികളായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ നട്ടല് തന്നെയാണ് എന്നാണ് ആനന്ദ് രംഗനാഥനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് കൊട്ടിഘോഷിച്ച് നടന്നിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിലെ മൂന്ന് ജവാന്മാരെ വധിച്ച യാസിൻ മാലിക് എന്ന കൊടും തീവ്രവാദിക്കെതിരെ കോടതി നടപടിയെടുത്തത്. ആജീവനാന്തം ജയിലിൽ കിടക്കാനാണ് കോടതി യാസിൻ മാലിക്കിനോട് പറഞ്ഞത്. ഇവനെപ്പോലെയുള്ളവർ ഇവിടെ ഭീകരമായി കൊണ്ടാടുകയും മുദാസിറിൻ അഹമ്മദിനെപ്പോലെയുള്ള ധീരദേശാഭിമാനികളുടെ പേരുകൾ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ മീഡിയ പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്നതിൽ അവർക്കും ഗൂഢമായ അജണ്ടയുണ്ട് എന്നാണ് ട്വിറ്ററിലൂടെ പലരും വെളിപ്പെടുത്തുന്നതും.